ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിൽ റിപ്പോർട്ട് ചെയ്ത കുറച്ച് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ്. ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്ന കമ്പനി വേ ഡോട്ട് കോം ആണ്. ട്രൂ ആൻഡ് റം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഒരു ഐ ടി സോഫ്റ്റ്വെയർ കമ്പനിയാണ്, ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് യു എസ് കസ്റ്റമേഴ്സിനെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഡെവലപ്മെൻറ്റ് ഏത് മേഖലയിലാണെന്ന് വെച്ചാൽ ഐ ടി ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ആപ്പ് ഡെവലപ്മെൻറ്റ്. അതിൽ യു എസ് കസ്റ്റമേഴ്സിനുള്ള ഈ വെഹിക്കിൾസിൻ്റെ കാർ പാർക്കിംഗ്, അതുപോലെ ഇൻഷുറൻസ്, ആ ഒരു മേഖല ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ്, അത് ഗവൺമെൻറ് ആയാലും ഇതുപോലുള്ള ഐ ടി ജോബ്സ് ആയാലും പ്രൈവറ്റ് ആയാലും ഗൾഫ് ജോബ്സ് ആയാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം അവർ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് സീനിയർ ജാവ ഡെവലപ്പേഴ്സ് ആണ്. അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് ബിടെക് കഴിഞ്ഞ് ഒരുപാട് പേര് ഐ ടി ഒരു ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഫ്രഷേഴ്സ് ആയത് കാരണം പല കമ്പനിയിലും റിക്രൂട്ട് ചെയ്യപ്പെടുന്നില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നൊരു കാരണത്താൽ. അപ്പോൾ ഈ ഒരു കമ്പനി നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. അപ്പോൾ ബിടെക്കാരൊക്കെ ആണെങ്കിൽ ഇതിലൊരു ഫ്രഷേഴ്സായിട്ട് കയറിയിട്ട് 2 കൊല്ലമോ 3 കൊല്ലമോ എക്സ്പീരിയൻസ് ആയാൽ നിങ്ങൾക്ക് മറ്റുള്ള കമ്പനികളിലേക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എക്സ്പീരിയൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വളരെ നല്ലൊരു റിക്രൂട്ട്മെൻ്റ് ആണ്. ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇവർ ആദ്യം റിക്രൂട്ട് ചെയ്യുന്നത് സീനിയർ ജാവ ഡെവലപ്പേഴ്സ് ആണ്. അത് എക്സ്പീരിയൻസ്ഡ് പോസ്റ്റ് ആണ്. 10 വേക്കൻസി ആണുള്ളത്. അവർ പറയുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ 3+ years എക്സ്പീരിയൻസ് ഇൻ ജാവ, സ്പ്രിംഗ് അഥവാ സ്പ്രിംഗ് ബൂട്ട്, അതുപോലെ റെസ്റ്റ്ഫുൾ API ഓർ MySQL എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. പിന്നെ വരുന്നത് യൂസർ ഇൻ്റർഫേസ് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. അതിൽ വരുന്നത് 10 openings ആണ്. അതിൽ അവർ പറയുന്ന എക്സ്പീരിയൻസ് 3+ years എക്സ്പീരിയൻസ് ആണ്. HTML CSS ജാവാസ്ക്രിപ്റ്റിലോ ആങ്കുലാറിലോ ഉള്ള 3+ years എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ വരുന്നത് സീനിയർ ഡാറ്റ അനലിസ്റ്റ് അഥവാ ഡാറ്റ സയൻറ്റിസ്റ്റ്. നല്ലൊരു പോസ്റ്റാണിത്. ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. വേക്കൻസി ഒരുപാട് വരുന്ന ഒരു പോസ്റ്റാണ് ഡാറ്റ സയൻറ്റിസ്റ്റ്. അതിൽ 6 openings ആണ് നിലവിലുള്ളത്. അതിൽ എക്സ്പീരിയൻസ് 3 years എക്സ്പീരിയൻസ് ആണ്. എക്സെല്ലോ SQLലോ പൈത്തണിലോ ടബ്ല്യൂലോ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. പിന്നെ വരുന്നത് പ്രോഡക്റ്റ് ഓണേഴ്സ് എന്നുള്ള ഒരു പോസ്റ്റാണ്. 6 openings ആണ് വരുന്നത്. നിങ്ങൾ ബിസിനസ് അനലിസ്റ്റോ പ്രോഡക്റ്റ് മാനേജറായിട്ടോ ഒരു 3 കൊല്ലം വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ആ ഒരു പോസ്റ്റിലേക്ക് അവർ പറയുന്നത്. പിന്നെ വരുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജേഴ്സ് ആണ്. അതൊരു ഐ ടി കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ്. സെയിൽസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ജോലിയാണ്. അതിൽ 15 openings വരുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. എക്സ്പീരിയൻസ് വേണ്ടത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സെയിൽസിലോ കോൾഡ് കോളിംഗിലോ ആണ് അവർ പറയുന്ന ഒരു എക്സ്പീരിയൻസ്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, നൈറ്റ് ഷിഫ്റ്റ് ജോലി ആവാൻ ചാൻസ് കൂടുതലാണ്. അത് സോ നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ വില്ലിങ് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ വരുന്നൊരു വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആണ്. അതിൽ അവർ പറയുന്ന എക്സ്പീരിയൻസ് 4+ years എക്സ്പീരിയൻസ് ആണ്. SEMലോ ഗൂഗിൾ ആഡ്സിലോ ഗൂഗിൾ ആഡ്സ് എഡിറ്ററിലോ ഗൂഗിൾ അനലറ്റിക്സിലോ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. പിന്നെ വരുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. 5 openings ആണ് വരുന്നത്. 2+ years ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇമെയിൽ മാർക്കറ്റിംഗിലോ ഓട്ടോമേഷൻ ടൂൾസ് അതായത് സെയിൽസ് ഫോഴ്സിലോ അതിലൊക്കെ എക്സ്പീരിയൻസ് 2+ years എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വിത്ത് ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് എടുത്തു പറയുന്നുണ്ട്. പിന്നെ വരുന്നത് SEO സ്പെഷ്യലിസ്റ്റ് ആണ്. 10 vacancy വരുന്നുണ്ട്. അതിൽ വരുന്ന ഒഴിവെന്ന് 3 years എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. SEOലോ കീവേഡ്സ് അനലൈസിലോ ലിങ്ക് ബിൽഡിങ്ങിലോ ഉള്ള 3+ years എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ വരുന്നത് കണ്ടൻറ് റൈറ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റിയൊരു പോസ്റ്റാണ് കണ്ടൻറ് റൈറ്റേഴ്സ്. നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കണ്ടൻറ് റൈറ്റേഴ്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 years എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇൻ റൈറ്റിംഗ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് വെബ്സൈറ്റ് കണ്ടൻറ് ആൻഡ് ബ്ലോഗ്സ്, വെബ്സൈറ്റ് കണ്ടൻറ്റോ ബ്ലോഗ്സോ എഴുതിയുള്ള ഒരു 2+ years എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് ആണ്. 10 openings ആണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് 3+ years ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ, അതായത് സെലനിയം വെബ് ഡ്രൈവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമേഷൻ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ജാവ API ലൊക്കെ കഴിവുണ്ടാവണം, അതായത് ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്.
പിന്നെ വരുന്നതാണ് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ടീം ലീഡ്സ്. അതിൽ 5 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ടീം ലീഡർ എന്നുള്ള ഒരു പോസ്റ്റാണ്. അതിൽ അവർ പറയുന്നത് 5+ years എക്സ്പീരിയൻസ് ആണ്, ഒരു ഇൻ്റർനാഷണൽ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ ടീം മാനേജ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. പിന്നെ വരുന്നതാണ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സ്. ഞാൻ പറഞ്ഞു ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റിയ ഒരു പോസ്റ്റാണത്, കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സ്. 15 ഓപ്പണിങ്സ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. നിങ്ങൾക്ക് USO UK ആക്സെൻ്റ് ഉണ്ടെങ്കിൽ വളരെ അത് ഗുണകരമാണ്, കാരണം USO UK ആക്സെൻറ്റ് വേണം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ വില്ലിംഗ് ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റിൽ വില്ല് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കണം നിങ്ങൾ. പിന്നെ വരുന്ന ഒരു പോസ്റ്റ് ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്. 5 ഓപ്പണിങ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്പീരിയൻസ് വരുന്നത് 3+ years ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഡാറ്റ മാനേജ്മെൻറ്റിലോ കസ്റ്റമർ സപ്പോർട്ടിലോ MS Excel ഉള്ള ഒരു 3+ years എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. വില്ലിംഗ് ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കണം നിങ്ങളെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. കാരണം IT ജോലിയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. US കമ്പനിയിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് അവർ വില്ലിംഗ് ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ച് ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് വളരെ നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. കാരണം തിരുവനന്തപുരം ടെക്നോപാർക്കിലുള്ള ഒരു കമ്പനിയാണ്, അത്യാവശ്യം നല്ല ഒരു US കസ്റ്റമേഴ്സിന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയാലും അതല്ല ഇതിൽ തന്നെ വർക്ക് ചെയ്ത് ഫ്യൂച്ചർ സെറ്റാക്കാനാണേലും നല്ലൊരു ഓപ്ഷനാണത്. അപ്പോൾ നിങ്ങളിതിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇവരുടെ ഒരു ഇമെയിൽ വഴിയാണ്. ഇമെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആ ഇമെയിലിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമ് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് റെസ്യൂമേ നിങ്ങൾ അയക്കുക, ഫോർവേഡ് ചെയ്യുക. സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കേണ്ടത് ആ പോസ്റ്റിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.